ഹായ് ഷോബാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടത് നമ്മുടെ സോയാബീൻ വറക്കണതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞ് വെക്കണം. പിന്നെ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, കറിവേപ്പില വേണം, വെളുത്തുള്ളി വേണം, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ. ആദ്യം നമുക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതേപോലെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വലിയതുകളൊക്കെ ഉണ്ട്. ആ വലിയതൊക്കെ ഞാൻ ഒന്ന് ഒന്ന് മുറിച്ചിടുന്നുണ്ട്. അധികം ചെറുതാക്കണില്ല, കുറേശ്ശെ ഒന്ന് ചെറുതാക്കിയിടുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം അങ്ങതുപോലെ നുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ, പകുതി നാരങ്ങ ഉണ്ടല്ലോ അത് അതിൻ്റെ കുരു കളഞ്ഞിട്ടൊന്ന് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്കതിൽ കോൺഫ്ലവർ വേണമെങ്കിൽ അല്ലെങ്കിൽ മൈദ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് കുറേശ്ശെ ഇട്ട് വറക്കണം. അന്ന് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട് അപ്പോൾ തന്നെ ഒന്ന് ഇളക്കാതിരിക്കുകയാണ് നല്ലത്. അതിനുശേഷം നന്നായി ഇളക്കി നല്ല ബ്രൗൺ കളറാവണ വരെ മുരിച്ചെടുക്കണം. ഇതേപോലെ മുരിച്ചെടുക്കും. ഇത് ഇങ്ങനെ തട്ടുപോയ ശബ്ദമൊക്കെ വരും, കരകര ശബ്ദം വരും, അതാണ് അതിൻ്റെ പരുവം. ഉള്ളിലൊക്കെ അപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ മറ്റതും കൂടി ചെയ്തു വരാം. അതും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ സവാള ഇതുപോലെ ആക്കിയിടണട്ട കട്ടയായിട്ടുള്ളത് കുറച്ചൊന്ന് വേർതിരിച്ചിട്ടിടണം. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ വറക്കില്ലേ അതുപോലെ വറക്കണം നമുക്ക്. സവാള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. നന്നായിട്ട് തന്നെ മുരിയണം. ഇതേപോലെ മുരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് നമ്മുടെ സോയാബീൻ ഇതാണ് കണ്ട നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മീതെ നമ്മുടെ സവാള വറുത്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി,
പച്ചമുളക് കറിവേപ്പിലൊക്കെ വറുത്തിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി ഫ്രൈ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ആണ്, ഇവിടെ ഉണ്ടായതാണ്, എൻ്റെ ചട്ടിയിൽ വെച്ചിട്ടായതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.